കുടുംബാംഗങ്ങൾ 42 കുടുംബങ്ങളിലെ അംഗങ്ങളുടെ കേരളീയ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട് എത്തിച്ചേർന്നത് ഉൾപ്പെടെയുള്ള രക്തസാക്ഷി കുടുംബാംഗങ്ങളെ സദാക്കളെ മെയ്യൊന്ന് നമുക്കെല്ലാം അറിയുന്നത് പോലെ മുനയം മുഴുവൻ രക്തസാക്ഷി ദിനമാണ്. അതോടൊപ്പം തന്നെ മെയ്യൊന്ന് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾക്കും അധ്വാനിക്കുന്ന ജനത ചിക്കാഗോ തിരുവീഥിയിൽ ചീന്തിയ രക്തത്തിൻ്റെ ആവേശോജ്വലമായ സ്മരണ പുതുക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം കൂടിയാണ്. മുനിയമൂന്ന് രക്തസാക്ഷികൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നേരിട്ട് 6 സഖാക്കളെയും പരോക്ഷമായിട്ട് 3 സഖാക്കളും രക്തസാക്ഷികളായ ആ രക്തസാക്ഷിത്വം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യം. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതാണ്ട് 8 മാസം കഴിയുമ്പോഴാണ് ഈ ധീരരായ പോരാളികളെ ജന്മിമാർക്കു വേണ്ടി ഭൂപ്രമാണിമാർക്കു വേണ്ടി MSP അവിടെ ചൂണ്ടുപട്ടാളം മൃഗീയമായിട്ട് വെടിവെച്ച് കൊന്നത്. അന്നത്തെ ഒരവസ്ഥയായിരുന്നു 1948 വലിയ രീതിയിലുള്ള കൊടിയ പട്ടിണി. ആർക്കും ഒരു നേരം വിശപ്പടക്കി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന നിലയല്ല. പക്ഷേ ആ സന്ദർഭത്തിൽ ജന്മിമാരുടെ അവസാനത്തെ 10,000 വരെ നടക്കാൻ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ട സമ്പത്ത് നെല്ല് വികൃതിയോടുകൂടി പൂഴ്ത്തി വച്ചിരിക്കുകയും അതെല്ലാം സൊസൈറ്റികളിൽ അളന്ന ന്യായവിലക്ക് പാവപ്പെട്ട മനുഷ്യർക്ക് അരി ആവശ്യമുള്ളവർക്ക് നൽകണം എന്ന ന്യായമായ ആവശ്യമാണ് കർഷക തൊഴിലാളി സഖാക്കൾ മുന്നോട്ടേക്ക് വെച്ച്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും പ്രിയപ്പെട്ട നേതാക്കൾ ജനങ്ങളൊരു ഭാഗത്ത് പട്ടിണി കിടക്കുമ്പോൾ ജന്മിമാരുടെ കൊട്ടാരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടിണി മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള നെല്ല് സംഭരിച്ചു വെച്ചിരിക്കുകയാണ്, പൂച്ചി വെച്ചിരിക്കുകയാണ്. ന്യായവിലക്ക് നൽകണം എന്ന് പറഞ്ഞിട്ട് നൽകാൻ തയ്യാറില്ല. കരിഞ്ചന്തക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് പൂഴ്ത്തിവെപ്പ്. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും കർഷക പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരും എല്ലാം ചേർന്ന് അത് നൽകുന്നതിനു വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചത്. പോലീസ് അന്നത്തെ MSP ഉൾപ്പെടെ ജന്മിമാരെന്താണോ പറയുന്നത് അതനുസരിച്ചാണ് പ്രവർത്തിക്കുക. ജന്മിമാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഭൂപ്രമാണിമാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട കർഷക തൊഴിലാളിയെയും പാവപ്പെട്ട കൃഷിക്കാരനെയും വെടിവെച്ച് കൊല്ലുന്നതിൽ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലം. 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും വർഗ സമീപനത്തിനൊരു മാറ്റവും ഉണ്ടായില്ല. കരിവള്ളൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ നടന്ന സമരവും ഇവിടെ മുനയം കുന്ന് സമരവുമെല്ലാം ഒരു തുടർച്ചയാണ്. സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതുകൊണ്ടോ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ടോ ഇവരുടെ താല്പര്യം സംരക്ഷിക്കുന്നവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ജന്മിമാരുടെ താല്പര്യം സംരക്ഷിക്കാൻ.
അതിനെതിരായി പ്രവർത്തിക്കുന്ന കൃഷിക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും വെടിവെച്ചു കൊല്ലാനും 47 മുമ്പും അവർക്ക് പ്രയാസമില്ല, 47 ശേഷവും അവർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. ഈ കാഴ്ചയാണ് മുനയംകുന്ന് രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഭരണവർഗ നിലപാടുകൾക്കെതിരായിട്ട് കേരളത്തിലുടനീളം ജനങ്ങളെ അണിനിരത്തി പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയുള്ള, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഐതിഹാസികമായ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 6 സുഖാക്കൾ നേരിട്ടും പിന്നീട് 3 സുഖാക്കളെയും ഈ സമരത്തിന്റെ ഭാഗമായിട്ട് മൃഗീയമായിട്ട് കൊന്നിട്ടുണ്ട്. ആ കൊലപാതക ശൃംഖലകൾ ഇവിടെ മാത്രമായിരുന്നില്ല, നിരവധിയായ മേഖലയിൽ നിങ്ങൾക്കറിയാം. കാവുമ്പായിൽ, മുനയംകുന്നിൽ, പാടിക്കുന്നിൽ, ഇതൊക്കെ ഒരേപോലെ നമുക്ക് പറയാൻ സാധിക്കുന്ന സംഭവ പരമ്പരകൾ തന്നെയാണ്. അതിനുശേഷം ഉഞ്ചിയത്ത് അതേപോലെ തന്നെ, അതിന് മുമ്പ് നിങ്ങൾക്കറിയുന്നത് പോലെ ഉന്നപ്രവയല, എത്ര സഖാക്കളെയാണ് കൊന്നത്! അവരെ കൊല്ലുന്നതിന് ഞങ്ങൾക്ക് എല്ലാ അവകാശമുണ്ട് എന്നുള്ള ധാരണയാണല്ലോ ഉണ്ടായിരുന്നത്. അങ്ങനെ കൊന്നൊടുക്കിയ സഖാക്കളെ, നിങ്ങൾക്ക് അതിന് മുമ്പേ ചരിത്രം അറിയാം, കയ്യൂരിലെ സഖാക്കളെ, 4 സഖാക്കൾ അവിടെ തൂക്കുമരത്തിലേറി ലോകം തന്നെ ശ്രദ്ധിച്ച ധീരരായ രക്തസാക്ഷികളായി മാറിയപ്പോൾ ആ രക്തസാക്ഷികളുടെ ശവശരീരം പോലും സമൂഹത്തിനോ കുടുംബത്തിനോ വിട്ടുകൊടുത്തിട്ടില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെയോ അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ ഏതോ ഭാഗത്ത് എവിടെയാ എന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. കയ്യൂർ സഖാക്കളെ അവിടെ സംസ്കാരം നടന്നത് എവിടെയാണ് എന്നിപ്പോഴും ആർക്കും അറിയില്ല. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഒരു സ്മാരകം അവിടെ ജയിലിൻ്റെ മുമ്പിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അറിയില്ല. ഇവിടെ ഈ 6 സഖാക്കളെയും ഒരു കുഴിമാടത്തിലാണ് വളരെ പ്രാകൃതമായ രീതിയിൽ സംസ്കരിച്ചത്. അതിന് സംസ്കാരം എന്ന് തന്നെ പറയാൻ സാധിക്കുന്നതല്ല, കുഴിച്ചിടുക. ഒരു ജനതയുടെ ഭാവി നിർണയിക്കുന്നതിൽ പോരാട്ടം നടത്തി ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി വെടിയേറ്റ് മരിച്ച ധീരരായ പോരാളികളെ ശവസംസ്കാരം പോലും ഫലപ്രദമായിട്ട് നടത്താൻ അവർക്കായിട്ടില്ല. ഒരു കുഴിയിലെല്ലാവരെയും വലിച്ചു മൂടി. അതാണ് ഇപ്പോൾ തീർത്ഥാടന കേന്ദ്രം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്മരണ. രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും വരുന്ന ആളുകൾക്ക് രക്തസാക്ഷി സ്മാരക സ്തൂപം എന്ന രീതിയിൽ ഇപ്പോഴും പുതുതായി തയ്യാറാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭൂതകാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറയുമ്പോഴും വളവൃക്ഷം പോലെ വളർന്നു വന്നൊരു പാർട്ടിയാണ് ഈ കേരളത്തിൽ നമ്മുടെ പാർട്ടി. ഇടതുപക്ഷ പ്രസ്ഥാനം പ്രത്യേകിച്ച് അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ തുടർന്ന് 2 പാർട്ടികൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക. ഈ സന്ദർഭത്തിൽ നമ്മൾ രക്തസാക്ഷികളെ സ്മരിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെല്ലാവരും ഓർക്കണം, ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അമർത്യാസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരള മോഡൽ, ആ കേരള മോഡലിലേക്ക് കേരളത്തിന് എങ്ങനെയാണ് എത്താനായത് എന്ന് പരിശോധിച്ചാൽ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി സഖാക്കളുടെ സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് അതിനടിത്തറവാകിയത്. നമ്മളിപ്പോഴും ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കും, ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരിക്കും, ജില്ലാ കമ്മിറ്റി ആയിരിക്കും, ജില്ലാ സെക്രട്ടറി ആയിരിക്കും, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കും. പക്ഷെ എങ്ങനെയാണ് ഈ പാർട്ടിയും പ്രസ്ഥാനവും രൂപപ്പെട്ട് വളർന്നു വന്നത്? ഒരു മുണ്ടിന് പകരം വേറൊരു മുണ്ടില്ല, യാത്ര ചെയ്യുന്നതിന് വാഹനങ്ങളില്ല, ഉണ്ടായാൽ തന്നെ പണമില്ല. ത്യാഗപൂർണമായ പ്രവർത്തനം, കമ്മ്യൂണിസ്റ്റ് എന്ന് അറിയുമ്പോഴും തന്നെ മൃഗീയമായ മർദ്ദനത്തിന് വിധേയപ്പെടുത്തുക. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും, പോലീസിൻ്റെ ഉണ്ട്, ഭരണകൂടത്തിൻ്റെ ഉണ്ട്, ഗുണ്ടകളുടെ എല്ലാ അക്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ ചെമ്പതാക ഉയർത്തിപ്പിടിക്കാൻ നിരവധിയായ സഖാക്കൾ തൻ്റെ സർവസ്വമായ ജീവിതം തന്നെ സമർപ്പിച്ച അവരുടെ പേരാണ് രക്തസാക്ഷികൾ. ആ രക്തസാക്ഷികൾ ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരായ ലക്ഷക്കണക്കിന് ആളുകൾ നടത്തിയ സുദീർഘമായ പോരാട്ടം, സമരം, അതിൻ്റെ ഉൽപ്പന്നമാണ് ഇന്നത്തെ ആധുനിക കേരളം.
ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കേരളം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കൃത്യമായ ചരിത്രം ഇതാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കേരളം സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഒപ്പം തന്നെ ജന്മിത്വ വിരുദ്ധ പ്രസ്ഥാനവും മുന്നോട്ട് കൊണ്ടുപോയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേരളം കേന്ദ്രം ഒരു കേരളമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ തന്നെ ജന്മിത്വം അവസാനിപ്പിക്കണം, ജനാധിപത്യ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം. ആ ജനാധിപത്യ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ച് അതിവേഗം മുന്നേറിയ ഒരു പ്രസ്ഥാനത്തിന്റെ കേന്ദ്രഭൂമിയാണ് കേരളം. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധിയായ സഖാക്കൾ അവരുടെ സ്വന്തം ജീവിതം സമർപ്പിച്ചു, നിരവധിയായ ആളുകൾ ജീവശവങ്ങളായിട്ട് മാറി, ജീവിതകാലം മുഴുവൻ വെടിയേറ്റ കാലുമായിട്ട് മുറിച്ചു കളഞ്ഞ കാലുമായിട്ട് നമുക്കെല്ലാം ഒപ്പം പ്രവർത്തിച്ച സഖാക്കളെ നമുക്കിപ്പോഴും ഓർമ്മയുണ്ടല്ലോ. ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള സഖാക്കൾ, അവരുടെ പശ്ചാത്തലത്തിലാണ് ഈ പാർട്ടിയും പ്രസ്ഥാനവും നടന്നു പോകുന്നത്. ഇതാണ് അതിന്റെ ഭൂതകാലം. ഈ ത്രസിക്കുന്ന വർത്തമാനത്തെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഭൂതകാലത്തിന്റെ സ്മരണ നമുക്ക് അനിവാര്യമാണ്. മാത്രമല്ല, വളരെ സങ്കീർണമായ ഭാവിയിലേക്ക് കടന്നു പോകാൻ സാധിക്കണമെങ്കിലും ഈ ത്രികാല ബന്ധം വേണം. അതുകൊണ്ട് രക്തസാക്ഷികളെ സ്മരിക്കുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച നിരവധിയായ സഖാക്കളുടെ സ്മരണ ഉയർത്തിപ്പിടിക്കുക. അതുകൊണ്ടാണ് സത്യവാചകൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തീർത്ഥാടനത്തിന് വരുന്നതുപോലെ ജനങ്ങൾ ഈ സ്മാരക രക്തസാക്ഷി സ്മാരക സ്തൂപം കാണുന്നതിന് വേണ്ടിയിട്ട് വരികയാണ്. മനോഹരമായ ഒന്നാണിപ്പോ തയ്യാറാക്കിയിരുന്നത്. അതിന്റെ കാഴ്ച, അതിന്റെ മേലെ നിന്നുള്ള കാഴ്ചയും അതുപോലെ തന്നെയാണ്. അതിന്റെ മേൽഭാഗത്ത് കൃത്യമായിട്ട് മുനയം കുന്നിന്റെ ചരിത്രം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എട്ട് കോളമാണ് താഴെ, എട്ട് കോളത്തിൽ ആറ് കോളം. ഈ ആറ് കോളത്തിൽ കൃത്യമായിട്ട് ആറ് സഖാക്കളെ സംബന്ധിച്ചും അതിന്റെ ചരിത്രവും കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചത്. അതിന് നടക്കാൻ പോകുന്നേ ഒരു കാഴ്ചയേയും. ഈ മേഖലയിലെത്തുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾക്ക് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പഠിക്കാൻ മനസ്സിലാക്കാൻ വരുന്ന മുഴുവൻ ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ മുനയം കുന്ന് രക്തസാക്ഷിത്വത്തിന്റെ അടയാളപ്പെടുത്തൽ ഈ സ്തൂപത്തിന്റെ ഭാഗമായിട്ട് നടത്താൻ തീരുമാനിച്ചത് വളരെ ശരിയായ ഒരു തീരുമാനമാണ്. അത് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തീരുമാനിച്ചതിനടിസ്ഥാനപ്പെടുത്തി ആ രക്തസാക്ഷി സ്മാരക സ്തൂപം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഒരു ദിശ നിർണയിക്കുന്നത്. മെയ് ദിനത്തിന്റെ ഇന്നത്തെ പ്രത്യേകത കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. ഞാനതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഒറ്റ മണിക്കൂർ ജോലി സമയം നിശ്ചയിക്കണം. മൂന്നായിട്ട് വിഭജിച്ച് മൂന്ന് ദൗത്യമാണ് എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ. ആ എട്ട് മണിക്കൂർ ജോലിയിൽ അപ്പുറം പണി ചെയ്യില്ല എന്ന ഉറച്ച നിലപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ വർത്തമാന കാലഘട്ടത്തിലെ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ലോക തൊഴിലാളി വർഗം നേടിയ എട്ട് മണിക്കൂർ ജോലി എന്നത് മാറ്റി ഇപ്പോഴും പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും പതിനാറ് മണിക്കൂറും ജോലി, അതിൽ സ്ഥിരതയില്ല. മാർസ് ചൂണ്ടിക്കാണിച്ച കൂലി അടിമത്തത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങി വരുന്നത്. കൂലി അടിമത്തം, അത് ഞാൻ ഉപയോഗിച്ച പദമല്ല, മാർസ് ഉപയോഗിച്ച പദമാണ് മൂലധനത്തിൽ. കൂലി അടിമകളാണ്. ആ കൂലി അടിമത്തത്തിലേക്കാണ് വീണ്ടും ഈ ലോകത്തെ നയിക്കാൻ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കരാർ തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ, സ്ഥിരം തൊഴിലാളികളില്ല. സ്ഥിരം തൊഴിലാളികൾ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ഈ കരാർ തൊഴിലാളികൾ കൊടുക്കണ്ട. കരാർ തൊഴിലാളികൾ മാത്രമല്ല, ദിവസവേതനക്കാരായ തൊഴിലാളികളുമുണ്ട്. അപ്പോ ദിവസവേതനക്കാരായ ആളുകൾക്ക് ഒരാനുകൂല്യം കൊടുക്കണ്ട, കരാർ തൊഴിലാളികൾക്ക് ഒരു ആനുകൂല്യവും കൊടുക്കണ്ട. സ്ഥിരമായ തൊഴിലാളികളുടെ എണ്ണം നിരന്തരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിരിഞ്ഞു പോയാൽ പകരം ആളെടുക്കുന്നില്ല. അങ്ങനെ ഈ ഇന്ത്യയിൽ ഇന്ന് പരിശോധിച്ച് നോക്കിയപ്പോ 41.1 കോടി മനുഷ്യർക്ക് തൊഴിലില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു പോകുന്നത്. 41.1 കോടി മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ തൊഴിൽ ലഭിക്കുന്നില്ല.
ഇന്നത്തെ ഇന്ത്യയുടെ സ്ഥിതി വളരെ ദയനീയമായ ചിത്രത്തിലേക്കാണ് നീങ്ങുന്നത്. പട്ടിണി കിടക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് ഇന്ത്യയാണ്. ആളോഹരി വരുമാനം ഏറ്റവും കുറഞ്ഞ നാട്, വളരെ അങ്കോളം പോലെ വളരെ ചെറിയ വളരെ പട്ടിണി കിടക്കുന്ന രാജ്യത്തിന്റെ മേലെയാണ് നമ്മൾ, അതിന്റെ താഴത്തല്ല, അതിന്റെ മേലെ. നമ്മുടെ സ്ഥിതി വളരെ ദയനീയമാണ്. ആളോഹരി വരുമാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ, അതിപ്പോ ടാറ്റയുടെയും ബിർളയുടെയും സിംഗാരിയുടെയും ഗോയങ്കയുടെയും ഇപ്പോഴത്തെ പുതിയ മുതലാളിമാരായ അദാനിയുടെയും അംബാനിയുടെയും എല്ലാം കണക്ക് കൂട്ടി, അതിനൊപ്പം എന്റെയും നിങ്ങളുടെയും വരുമാനം കൂട്ടി ആളോഹരി വരുമാനം കണക്കാക്കി നോക്കിയപ്പോ അതിവിചിത്രമായ ഒരു കണക്കാണ് നമ്മുടെ മുമ്പിൽ വന്നത്. ഇന്ന് അമേരിക്കയുമായി തട്ടിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ നമുക്ക് ലഭിക്കുന്ന ആളോഹരി വരുമാനം അവർക്ക് ലഭിക്കുന്നതുമായി തട്ടിച്ചു നോക്കിയാൽ 31 ഇരട്ടിയാണ് അവർക്ക്. ആളോഹരി വരുമാനം ഇന്ത്യക്കാരനെക്കാളും അമേരിക്കക്കാരന് 31 ഇരട്ടി അധികമാണ്. ജർമ്മൻകാരന് 20 ഇരട്ടി അധികമാണ്. ബ്രിട്ടീഷുകാരന് 18 ഇരട്ടി അധികമാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ചൈനയിൽ 5 ഇരട്ടി അധികമാണ്. വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ബ്രസീൽ, അവിടെ 4 ഇരട്ടി നമ്മളെക്കാളും കൂടുതലാണ് അവർക്ക് കിട്ടുക. 4 ഇരട്ടി കൂടുതലാണ്. അപ്പോൾ 4 ഇരട്ടി, 5 ഇരട്ടി, 18 ഇരട്ടി, 20 ഇരട്ടി, 31 ഇരട്ടി, ഇതാണ് ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം പൊതുസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ചിത്രം എന്താ? പരമദയനീയമായ ഒരു ചിത്രം. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന, പട്ടിണി ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ലോകരാജ്യങ്ങളിൽ ഒന്നായിട്ട് ഈ ഇന്ത്യ മാറുകയാണ്. ഈ ഇന്ത്യ ഈ രീതിയിലാവാൻ കാരണം എന്താണ്? ഞങ്ങൾക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സംശയം ഇല്ലാതെ പറയാനാവും, ഇന്ത്യ രാജ്യത്ത് സമ്പത്തില്ലാത്തത് കൊണ്ടല്ല. ഇന്ത്യ ഒരു സമ്പന്ന രാജ്യമാണോ എന്ന ചോദ്യം സാധാരണ ചോദിച്ചാൽ പലപ്പോഴും ഞാൻ തന്നെ ചോദിച്ചു, ഞാനിപ്പോൾ ചോദിക്കാനൊന്നും പോകുന്നില്ല, ഇവിടെ കുറേ ആൾ പ്രസംഗിക്കാനുണ്ട്, മാത്രമല്ല എനിക്കൊരു പരിപാടി തന്നെ വേറെ ഇട്ടുതരും. അപ്പോൾ ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കൊന്നും പോയി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ഈ ഇന്ത്യ സമ്പത്തില്ലാത്ത വളരെ ദരിദ്രമായി പോയ ഒരു സമ്പത്ത് വ്യവസ്ഥയാണെന്ന് കാണണ്ട. ലോകത്തെ ഏത് രാജ്യത്തെക്കാളും സമ്പൽ സമൃദ്ധിയുടെ ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം എന്താ അറിയോ? ഒന്നാമത്തെ കാരണം, 365 ദിവസവും സൂര്യപ്രകാശം കൃത്യമായിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും ഫലഭൂയിഷ്ഠമായ ഭൂമിയായിട്ട് ഈ ഭൂതലം മാറുകയും ചെയ്യുന്ന ലോകത്തിലെ ഇത്ര വിസ്തൃതമായ മറ്റൊരു രാജ്യവും ഇവിടെ ഇല്ല, ലോകത്തില്ല. അത്ര വിസ്തൃതമായ രാജ്യമാണ്. ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാ? അതെല്ലാവർക്കും അറിയാം, പറഞ്ഞാട്ടെ. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ രാജ്യം ചൈന ഒന്നുമല്ല. സോവിയറ്റ് യൂണിയൻ പോയി, USSR എല്ലാം പോയി. പറ റഷ്യയാണ്, റഷ്യ. ഞാൻ USSR എന്ന് പറയുമ്പോൾ അതില്ലാതുകൊണ്ട് പറഞ്ഞു മാത്രമേ, അത് 14 കഷണമായി. അതിൻ്റെ റഷ്യ ഇപ്പോഴുണ്ട്. ആ റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ ഇപ്പോഴത്തെയും രാജ്യം. പക്ഷെ എന്താ ചെയ്യുക, അതിൻ്റെ ഒരു വലിയ ഭാഗം പൂർണ്ണമായിട്ടും മഞ്ഞ് മൂടിക്കിടക്കുക. നമുക്ക് ആ പ്രയാസപ്പെടില്ല, വളരെ അപൂർവ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താ ഇവിടെ ഇല്ലാതെ? സ്വർണ്ണുണ്ട്, ഇൽമിനേറ്റ് ഉണ്ട്, ബോക്സൈറ്റ് ഉണ്ട്, ഇരുമ്പുണ്ട്, എന്തുണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ എല്ലാം മേലെ അധ്വാനിക്കാൻ ഇപ്പോൾ ചൈനയായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. ഇപ്പോൾ UNO കണക്കിൽ പറയുന്നത് ഇന്ത്യയാണ് ലോകത്തിലെ നമ്പർ 1, 142 കോടിയിലധികം വരുന്ന ജനസംഖ്യ. അതിൽ നല്ലതുപോലെ അധ്വാനിക്കാൻ ശേഷിയുള്ള മനുഷ്യരുടെ കൂടി ഒരു കലവറയാണ് ഇന്ത്യ. ഇതിൻ്റെ അപ്പുറം ഇനി എന്താ വേണ്ടത്? അധ്വാനിക്കുന്നതിനുള്ള ഭൂമി, ഫലഭൂയിഷ്ഠമായ ഭൂമി, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഖനിജങ്ങളും, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള പുതിയ തലമുറ ഉൾപ്പെടെയുള്ള യുവത്വം ഉൾപ്പെടെയുള്ള ജനസമൂഹം
ഇതെല്ലാം ഒരു രാജ്യത്തിന്റെ സ്വത്തായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ രാജ്യം പട്ടിണി കിടക്കേണ്ട കാര്യമില്ല, ആ രാജ്യം തൊഴിലില്ലായ്മ അനുഭവിക്കേണ്ട കാര്യമില്ല. എന്തേ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാവുന്നത് എന്നുള്ളതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഉത്തരമില്ലായില്ല, ഒറ്റ ഉത്തരേ ഉള്ളൂ. അതിതാണ്, സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രതിസന്ധിയാണ് ഇതിന്റെ ഉത്തരം.